സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപുചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. അപ്പോസ്തല പ്രവർത്തനം 9:31 മുതൽ 42 വരെ വളരെയേറെ വിശദാംശങ്ങൾ പകർന്നുകൊണ്ട് വിശുദ്ധ ലൂക്ക വിവരിക്കുന്ന ഒരു പാഠഭാഗമാണിത്. അത്ര ജീവിതയാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്ന ഗന്ധമുണ്ട് ഈ വിവരണത്തിനെന്ന് മനസ്സിലാക്കണം. വെരി സിമിലിറ്റ്യൂഡ്. ലീഡായിലെയും ജോപ്പായിലെയും ആ സംഭവ വികാസങ്ങൾക്ക് ഒരു സമാനതയുമുണ്ട്. പത്രോസ് അവരുടെ രണ്ടുപേരുടെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് ഉയർത്തെഴുന്നേൽക്കുക എന്നാണ്. അനസ്തെറ്റി തബീതയുടെ കാര്യത്തിൽ അത് ദീപ്തമായ ഒരു ഓർമ്മയും ഉണർത്തുന്നുണ്ട്. മർക്കോസ് 5:41 ഒരു പുനരാവിഷ്കരണം പോലെ അന്ന് നാഥൻ ആ ബാലികയുടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പറഞ്ഞത് തലീത കുമി എന്നാണ്, ബാലിക എഴുന്നേൽക്കു എന്ന്. ഇന്നിതാ പത്രോസ് മരണശയ്യയിൽ അവളുടെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ട് പറയുന്നു തബീത കുമി എന്ന്. വാക്കുകളിൽ പോലും ആ ഓർമ്മ വീണ്ടും മുഴങ്ങുകയാണ്. തബീത എന്ന പേര് പോലും ഗ്രീക്കിൽ പേടമാനെന്നാണ് അർത്ഥം. മൃതയായിരുന്ന അവളിത ജീവിത ത്വരകൾ അണിയുകയാണ്. ലീഡായിലെ ആ തളർവാദ രോഗിയോട് ശ്രീഹ പറഞ്ഞതാകട്ടെ നീ നിന്റെ പായൊരുക്കുക എന്നാണ്, നിന്റെ കിടക്ക വിരിക്കുക എന്ന്. അധ്വാന അന്ത്യങ്ങളിൽ ദൈവവിശ്രമത്തിന്റെ തിളക്കം പോലെ. ഇത് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തിലാണ് സംഭവിക്കുന്നതെന്ന് ശ്രീഹ പറയുകയാണ്. ക്രിസ്തുസ് പ്രസൻസ്, ക്രിസ്തുവിന്റെ നാമത്തിലാണ് ശ്രീഹ അത് സാധ്യമാക്കിയത്. സർവം സന്നിഹിതനായ ക്രിസ്തു, ക്രിസ്തുവിന്റെ ഈ സജീവ സാന്നിധ്യത്തിന്റെ കൂതാശയെക്കൂടി നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരികയാണല്ലോ. അപ്പം എന്നൊരു ബോധ്യത്തിലൂടെ ആ സ്നേഹകാരുണ്യം എങ്ങനെ സ്തുതിയാകുന്നുവെന്നൊക്കെ എവഖരിസ്തിയ. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് സങ്കീർത്തനം 116 ഓർമ്മിപ്പിക്കുന്നത്. ദൈവം നൽകിയ മഹാകാരുണ്യത്തെ ഓർത്ത് ഞാൻ രക്ഷയുടെ പാനപാത്രം ഉയർത്തി അവിടുത്തെ സ്തുതിച്ചു പാടുമെന്ന്. ഇത് സങ്കീർത്തകന്റെ ജീവിത ചഷയങ്ങൾ കൂടിയാണ്. അവന്റെ ആത്മബലികൾ, അത് ക്രിസ്തുവിന്റെ ബലിയോട് നമ്മൾ ചേർത്ത് വയ്ക്കുകയാണ്. പൗലോസ് ശ്ലീഹ പിന്നീട് കൊരിന്തോസുകാർക്ക് നൽകിയ കുർബാന വിചാരം പോലെ. ഇതാണ് യഥാർത്ഥ എവക്രിസ്തീയ അനുഭവം, കുർബാന തികവ്. അടിമത്തത്തിൽ നിന്നും മരണക്കയത്തിൽ നിന്നും കരകയറി വന്നവന്റെ ഒരു ഗീതമാണിത്, ഈജിപ്ഷ്യൻ ഹല്ലേൽ. തന്റെ നിത്യനിവാസത്തിന്റെ നിത്യസാന്നിധ്യത്തിന്റെ അനുഭവങ്ങളെ നാഥൻ ജീവന്റെ അപ്പമായി തന്റെ ശരീര രക്തങ്ങളായി വെളിപ്പെടുത്തുകയാണെന്ന് യോഹന്നാൻ 6:60 പരിശുദ്ധ കുർബാനയുടെ അകംപൊരുൾ അങ്ങനെ അവിടുന്ന് വ്യക്തമാക്കുന്നു. പലരും ഇടറി തെറിച്ചുപോവുകയാണ് ഇത് കേൾക്കുമ്പോൾ. ജീവനും പുനരുദ്ധാനവുമാകുന്ന ജീവദായക അപ്പം ഈ വചനം, ക്രിസ്തുവിന്റെ ശരീരം, നിത്യജീവിതത്തിലേക്ക് അത് നമ്മെ തുറന്നുവിടുകയാണ്. ഉയർപ്പെന്നത് വിശപ്പകറ്റിൽ കൂടിയായി മാറുന്നു.